ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആക്റ്റീവാണ്, നമ്മുടെ പ്രൊഫഷണൽ ജോബ് നമ്മൾ മാറ്റിവെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സ്വന്തമായൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം പാഞ്ചാലി വസ്ത്ര എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലോതിങ് സ്റ്റോർ നമ്മൾ അങ്ങ് ഓപ്പൺ ചെയ്തു. എന്താണ് ബ്രാൻഡ് പേര്? പാഞ്ചാലി വസ്ത്ര. പാഞ്ചാലി വസ്ത്ര എന്താണ് ആ പേരിടാനുള്ളത്? സാരിയാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാഞ്ചാലിക്ക് സാരിയായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ അപ്പം അങ്ങനെ തന്നെ അത് വെച്ചു പേര്. ഒരു ചിക്കൻ്റെ ഡിഷാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ വരണ്ടല്ലേ? കുക്കിംഗ് വീഡിയോ എടുത്തു നമ്മൾ, ഒരു കുക്കിംഗ് വീഡിയോ എടുത്ത് അത് ഒരു 10-30 മില്യൺ ഒക്കെ പോയി. പക്ഷെ അത് ഷെഫ് ഒരു ദിവസം ഫ്രീ ഉള്ള സമയം കാണണം, അടുത്ത ഷോയില് നമ്മളെ വിളിക്കില്ല. പിന്നെ വീഡിയോയ്ക്കകത്ത് ഏറ്റവും നിങ്ങളെക്കാട്ടി ആക്റ്റീവ് ഒരാൾ പമ്മി ഇവിടെ നിൽക്കുന്ന ഒരു അക്ഷരം പോലും ഉണ്ടാകും. ഇനി മുഴുവനും അവളിങ്ങനെ നോക്കി നിൽക്കായിരിക്കും. ഗാർലിക് നമ്മളെ കുറച്ച് വെളുത്തുള്ളി ആദ്യം ഇട്ടു, അതുപോലെ ലേശം ഇഞ്ചി, ലേശം പച്ചമുളക്. അതൊന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സ്ലോ റോസ്റ്റ് ചെയ്ത് ഇത് മുളക് പൊടിയും ലേശം മഞ്ഞപ്പൊടിയും ഉപ്പോടിട്ട് മറിനേറ്റ് ചെയ്തതാണ്. സിമ്പിളായിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട്, ഞാനൊരു കഥ പറഞ്ഞുതരാം. നിരി ഒരു ദിവസം ഒരു അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഉണ്ടാക്കി തന്നു. എന്താണ്? പുതിന ചോറ് അല്ലേ. അത് തിന്നത് എനിക്ക് ഓർമ്മയുണ്ടായില്ല, പിന്നെ ആ പരിസരത്തേക്ക് ഞാൻ പോയിട്ടില്ല. പുതിന ചോറിൻ്റെ അകത്ത് പുതിന ഒക്കെ മിക്സ് ചെയ്ത് ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതേ മോഡൽ പുതിന ലെമൺ വരും, പുതിന ഇട്ടും, എന്നിട്ട് റൈസ് മിക്സ് ചെയ്തു. നല്ല ഹെൽത്തി ഫുഡ് അല്ലേ. അതെ, ഇവിടെ വരുമ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ വിശപ്പ് അങ്ങ് ഇരട്ടിയായി. നിങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? കണ്ണൂർ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് ബിരിയാണി. ബിരിയാണി ബിരിയാണി അല്ല, ബിരിയാണി എനിക്ക് ഇഷ്ടമെന്ന് പറയും. വേറെ ഒന്നും കൂടി ഉണ്ട് അല്ല, അടുത്തത് കോഴിക്കാല്. എണ്ണക്കടികള് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ, നല്ല ടേസ്റ്റില് കിട്ടും. അപ്പൊ എനിക്ക് എണ്ണക്കടി എല്ലാം ഇഷ്ടമാണ്. അതിൽ ഫേവറേറ്റ് കോഴിക്കാലാണ്. അത് നമ്മളെ കിഴങ്ങില്ലേ, മരക്കിഴങ്ങ്, അതിങ്ങനെ സ്ലൈസ് ആയി മുറിച്ചിട്ട് അങ്ങനെ ഒരു പിടിയില് എണ്ണയിൽ വറുത്തെടുക്കും. അത് ആക്ച്വലി അതിന്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ടാവും കോഴിക്കാല്. ഇൻഗ്രീഡിയൻസ് കിട്ടൂല, പറഞ്ഞിരുന്നു. അത് നല്ല ക്രിസ്പിയാണ്. അതാരാ അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്? അത് അമ്മ ഉണ്ടാക്കും, അമ്മ എല്ലാം ഉണ്ടാക്കും. അപ്പൊ ഈ കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള ഇതാണല്ലോ, അതിനു മുമ്പ് എനിക്ക് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള അതിനു മുമ്പുള്ളതാണ്. അപ്പൊ കുട്ടി ഉണ്ട്, കുട്ടിയുടെ പേര് എന്തായിരുന്നു? സൈറസ് മിലിയോ. എന്താണ് ആ പേരിന്റെ ഇൻസ്പിറേഷൻ? സൈറസ് നിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് സൂര്യദേവൻ എന്നാണ്. സൈറസ് പേർഷ്യൻ നെയിം ആണ്. അപ്പം സോഡ് എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുട്ടിയുടെ ആ റെസ്പോണ്ട് എന്തൊക്കെ? കുട്ടി റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ വീഡിയോയിലൊക്കെ എക്സ്പ്രഷൻ ഒക്കെ ഇടും. അപ്പൊ നമ്മളെ എക്സ്പ്രഷൻ ഒക്കെ കണ്ട് ആൾക്കാർക്ക് മടുത്തും തോന്നും. ചിലപ്പോ മിലിയോടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആൾക്കാർ പ്രത്യേകിച്ച് കമന്റിൽ എഴുതും, ഓ മിലിയോ അടിപൊളി ചെയ്തു ചേട്ടാ, ട്രെയിനിങ് കൊടുത്തോ, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അവൻ റെസ്പോണ്ട് ചെയ്യും. മനസ്സിലാവും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരു സൈഡിൽ റോസ്റ്റായി, നമ്മുടെ ചിക്കനോടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി മസാലയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ, ഇത് ഇൻഗ്രീഡിയൻസ് എന്താ ഷെഫ് പറയാത്ത, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കണമല്ലോ. ഫൈനലി ഒന്നുകൂടെ കറക്റ്റ് മെത്തേഡ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇനി ആ ഒരു സ്പൈസ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ. ഈ എപ്പിസോഡ് അമ്മ കണ്ട എന്തായാലും അമ്മ ഇത് ട്രൈ ചെയ്യും. ട്രൈ ചെയ്യും അല്ലേ. എനിക്ക് ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ മിത്തേട്ടന്റെ അമ്മ. ഓ, വീട്ടിലും ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കുന്ന ആരാണ്? അത് മെറിയുടെ അമ്മ. എന്റെ അമ്മ നന്നായിട്ട് ബിരിയാണി, ശരി, ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ആണോ മട്ടൻ ആണോ? എല്ലാം, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കും. മിരി ആക്കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. അവിടെ പോയാലും കുക്ക് ചെയ്യണ്ട, ഇവിടെ വന്നാലും കുക്ക് ചെയ്യണ്ട. കാരണം രണ്ടമ്മമാരും കുക്കിങ്ങില് പരിപ്പ് കറി, ചോറ്, പിന്നെ പുതിന ചോറ്. അതുകൊണ്ട് അധികം നമ്മള് ചോദിക്കാറില്ല. ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ഒരാളാണ്. എപ്പോഴെങ്കിലും ആ ഒരു മേഖലയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണോ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഓർമ്മിപ്പിക്കരുതേ എന്നാണ് പറയുന്നത്. സത്യം. ചിക്കൻ അപ്പൊ റോസ്റ്റായി ഒരുമാതിരി കളറൊക്കെ വന്നു. ഇനി സോസിനകത്ത് കിടന്നിട്ടാണ്.
അപ്പോൾ ആ ഓയിലൊന്നും ഇല്ലാണ്ട് തന്നെ പീസിനെ. ഈ ചിക്കൻ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഷെഫ്. ആ ഷെഫ് ഉണ്ടാക്കിയുണ്ടാന്ന് ഓൾറെഡി ഗ്രില്ല് ചെയ്താണ്. അതിൻ്റെ കൂടെ തന്നെ മസാല ചെറിയ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ട് അതും സെയിം ടൈമിൽ രണ്ടുകൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്രിൽ മാർക്ക് ഈ ചിക്കനകത്ത് ഗ്രിൽ ചെയ്ത മാർക്ക് കിട്ടൂല. അപ്പോൾ അത് ഓൾറെഡി ഡയറക്റ്റ് അല്ല വെള്ളമൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്യണം. ഇത് അല്ലാതെ തന്നെ പാനിനകത്ത് നമ്മൾ വെള്ളമൊന്നും തൊടാണ്ട് റോസ്റ്റായ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം, കാരണം ഇത്രയും കണ്ടൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം, അതിനൊക്കെ ഉള്ള സമയമുണ്ടോ? അല്ലെങ്കിൽ എവിടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല? ഇഷ്ടമല്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കാറിൽ കയറി ഇരുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അര കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് മെറി അളരാൻ തുടങ്ങും. ഭയങ്കര പേടിയാണ് ട്രാവലിങ്. ഇപ്പൊ ഇന്നലെ നമ്മൾ നൈറ്റാണ് വീട്ടിൽ നിന്ന് വന്നത്. എനിക്കൊന്ന് ഇവിടെ എത്തുമ്പോ ഒരു 10-20 പ്രാവശ്യങ്ങളും ഞെട്ടി ഉണർന്നിട്ട് ഒച്ചയാക്കിയിട്ടുണ്ടാകും. ചെറുങ്ങനൊന്നും ബ്രേക്ക് അടിച്ചാൽ മതി, അപ്പൊ ആളുകൾക്ക് വണ്ടി ഇടിച്ചു. ആ ഒരു ഫോബിയ എനിക്കും കൂടി സ്പ്രെഡായി. എനിക്ക് നൈറ്റ് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. അത് ചെറിയ അളരലൊന്നല്ല, ഞാനെപ്പം പറയടി നീ ചിലപ്പോ മരിക്കില്ല, ആക്സിഡന്റ് ആയിട്ടൊന്നും ഒന്നും ആവില്ല, പക്ഷെ നിന്റെ ഈ അളർച്ച കൊണ്ട് നമ്മൾ അറ്റാക്ക് വന്നപ്പോ ഞാൻ ചത്തുപോകും. അത് എപ്പോഴും അങ്ങനെയാ. അതുകൊണ്ട് എനിക്ക് ഈ യാത്രകൾ പോകുമ്പോ മിരി ഉണ്ടാവുമ്പോ എനിക്ക് ടെൻഷനാ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആവാറായി. പൊടിക്ക് ഗരം മസാല, ഒരല്പം കുരുമുളക് പൊടി, ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യണം. അറിയില്ല, പക്ഷെ രണ്ടു മൂന്ന് തവണ ഉണ്ടാക്കുമ്പോ ഇതുപോലെ തന്നെയാണ്. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ